ഇവിടൊക്കെ ആണെങ്കിലും നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ കല്ലൊക്കെ ആണെങ്കിലും നല്ല മറ്റേ മെഷീൻ വെച്ച് അടിച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ടയറായിരുന്നു. ടയറ് സത്യം പറഞ്ഞാൽ ഇപ്പം കിടക്കുന്ന നമ്മളീ എന്തുവാ പഞ്ചർ കടയിലൊക്കെ കെട്ടി തൂക്കിയിട്ടേക്കുന്ന പോലെ ആയിരുന്നു. ആക്ച്വലി ഞാനാണ് ഇന്നലെ ഇത് ചെയ്തത്. അപ്പം ഇത് ഇത്തിരി ഹൈറ്റ് കൂടിപ്പോയി. അപ്പം ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് കുറയ്ക്കണം എന്നുണ്ട്. എന്നാലും പെയിൻ്റൊക്കെ അടിച്ച് പോയി നല്ലൊരു വൃത്തിയൊക്കെ ഉണ്ട്. ഇതാണ് പിന്നെ ആ കാണുന്നത് FBI വെള്ളാനിക്കര ശാഖയാണ്. ഞാൻ ഇന്നിട്ട് പറഞ്ഞില്ലായിരുന്നു വീഡിയോക്കകത്ത്. അപ്പം പിന്നെ ഇത് ഇത്രയും കോളേജിൻ്റെ സൈഡാണ്. ഈ സൈഡ് വശം ഫുള്ള് നമ്മൾ വൃത്തിയാക്കുവാണ്, ഫുൾ സെറ്റാക്കി എടുക്കുവാണ്. എല്ലാവരും കുറേ പേരൊക്കെ ഇവിടെ ഭയങ്കര പണിയിലാണ്. ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേർച്ച ഭയങ്കരമായിട്ട് പണിയെടുക്കുന്നതാണ്. ഇത് ഒരു ആത്മാർത്ഥത നിങ്ങൾ കാണേണ്ടതാണ്. വീണ്ടും ചേർച്ച ഗൈസ് ഇവിടെ ഇപ്പം പണി ഒരുവിധമൊക്കെ പൂർത്തി ആവാൻ പോവുകയാണ്. ഇവിടെ ഈ സംഭവമൊക്കെ കല്ലൊക്കെ പെയിൻ്റ് അടിച്ച് അതുകൊണ്ടിപ്പം നിങ്ങൾക്ക് ഫ്രെയിമിൽ കാണാം. ഒരുവിധമൊക്കെ സെറ്റായി. പിന്നെ ഇതാണ് SBI ശാഖ എന്ന് പറയുന്നത്, വെള്ളാനിക്കര ബ്രാഞ്ച്. പിന്നെ പിന്നെ ഇവിടെ എല്ലാവരും ഭയങ്കര കട്ടപ്പണിയിലാണ് ഗൈസ്. അവിടെ പിന്നെ ഒരാള് പണിയെടുക്കുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ പിന്നെ ഒരു പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഓരോരോ പാറയ്ക്ക് ആണെങ്കിലും പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്, ഫുള്ളായിട്ടുള്ള. പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഇന്നലെ സെറ്റാക്കിയ മറ്റേ ആ കുളം ാണ്. ഇതിൽ നിന്നുള്ളൊരു പാമ്പിനെ കിട്ടി എന്നൊക്കെയാണ് പറയുന്നത്. ഭാഗ്യത്തിന് പിന്നെ അതിനെ കണ്ടില്ല. അപ്പം ഇത്രയൊക്കെയാണ്. ഇപ്പം സമയം 12:30 ആയിരിക്കുന്നു. അപ്പം ഇനിയിപ്പം ഫുഡൊക്കെ കഴിക്കാൻ പോകണം. എല്ലാവരും ഇപ്പം വിശ്രമിച്ച് ഇനിയിപ്പം കഴിക്കാനൊക്കെ പോയിട്ട് നമ്മൾ ഉടനെ തന്നെ ഒരു ബീച്ചിലോട്ട് പോകുന്നതാണ്. ബീച്ചിൻ്റെ പേര് ഞാൻ എവിടാന്നുള്ളത് തീരുമാനിച്ചിട്ട് പറയുന്നതാണ്. ഗൈസ് നമ്മളങ്ങനെ പോകാൻ തുടങ്ങുവാണ്. നാട്ടിക ബീച്ചിലോട്ടാണ് പോകുന്നത്. അപ്പം അങ്ങോട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കാം. എല്ലാവരും ഇപ്പോൾ ബസ് വന്നപ്പോൾ അങ്ങോട്ട് ഗൈസ് ഇതാണ് നമ്മൾ പോകുന്ന ബസ്. ഇതിനകത്ത് സ്ഥലം ഉണ്ടോന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എന്നാലും നമ്മൾ ഞാൻ എവിടെയൊക്കെ സ്ഥലം ഒപ്പിക്കും. അതാണ് ഞാൻ ഇതാണ് യൂണിവേഴ്സിറ്റിയിലെ കോളേജ്. ഓക്കെ, ഇതിനകത്താണ് നമ്മൾ പോകുന്നത്. ഞാൻ പോകുന്ന കാഴ്ചകളൊക്കെ കാണിക്കാം.
ഇവിടെ താണ്ട താപ്പോട്ട് വന്നതാണ് സൂ എന്ന് പറയുന്നത് ആ റോഡ്. നമ്മള് ഇപ്പം നേരെ പോവാണ്, നേരെ റൗണ്ടിന്റെ ഭാഗമാണ്. ഇവിടുന്ന് പിന്നെ എങ്ങോട്ടാന്ന് അറിയത്തില്ല. നാട്ടിക ബീച്ച് ഇപ്പം അങ്ങോട്ട് പോയിക്കോ. പൊക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് താണ്ട നല്ലൊരു നെൽപ്പാടം കണ്ടിരിക്കുകയാണ്. ഇതെന്തോ വാടാനപ്പള്ളി അങ്ങനെ എന്തോ സ്ഥലം കണ്ടതാണ് ഇത്. ഇവിടെ ഭയങ്കര എൻജോയ്മെന്റ് ആണ് നടന്നിരിക്കുന്നത്. നമ്മളിപ്പോ പൊക്കൊണ്ടിരിക്കുന്നേ ഉള്ളു ഗായസ്, ഇനിയും കുറച്ച് ദൂരം കൂടെ ഒക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര കുറയിലൊക്കെ അടിച്ചു പൊളിക്കുകയാണ് പിള്ളേരെല്ലാം. ഞാനിവിടെ വീഡിയോയുടെ പുറയിലേക്ക് ഇരിക്കുകയാണ്. ഗായ്സ് നമ്മളങ്ങനെ ബീച്ചിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പം എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ബാക്കി കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിക്കുന്നതാണ് ഗായ്സ്. ഗായ്സ് ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു. ഇവിടുത്തെ ഈ ചപ്പുചവറൊക്കെ പറക്കണം എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു. എനിക്കറിഞ്ഞൂടാ ബീച്ച് ഉണ്ടപ്പോൾ അതാണ്ട് എല്ലാവരും അങ്ങോട്ടൊക്കെ ഓടുന്നത്. ഈ കാണുന്ന ഈ സ്ഥലം മൊത്തം നമ്മൾ വൃത്തിയാക്കാൻ പോവുകയാണ്. ഈ കാണുന്ന ഗൈസ് ഈ കാണുന്നതാണ് ഗൈസ് ബീച്ച്. ഇവിടാണെങ്കിൽ ഒട്ടും വെയിലില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഓഹ് കരിഞ്ഞു പോകുന്ന പോലത്തെ വെയിലാണ്. ഇപ്പോൾ സമയം 3:30 ആയിരിക്കുന്നു. ഓഹ് ഓ നല്ല സെറ്റ് ബീച്ചാണ്. നല്ല കാറ്റുണ്ട് അതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല. പക്ഷേ വെയിലെന്ന് വെച്ചാൽ അസാമാന്യ വെയിലാണ് ഗൈസ്. ഇവിടെ എങ്ങാണ്ട സൂര്യൻ എങ്ങാണ്ടുണ്ട്. ഓ തലയുടെ മണ്ടയ്ക്ക്. ഓ അതുകൊണ്ട് നല്ല വെയിലുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ബാക്കി ഞാൻ കാണിക്കാം അങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ഉള്ളത്. ഗൈസ് നമ്മളങ്ങനെ ഇവിടെ വെറുതെ വന്നതല്ല, വേസ്റ്റൊക്കെ പറക്കാൻ വേണ്ടി ആണ് ശരിക്കും വന്നത്. പിന്നെ അത് എൻജോയ്മെൻ്റ് തോള് എൻ്റെ ഭാഗമായിട്ട്. അപ്പം എല്ലാവരും നാട്ടിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടാണെങ്കിൽ മണലിലാണ് ഒടുക്കത്തെ ചൂട്. ഓ അത് കാരണം കാലൊക്കെ വൻ സീനാണ് ഗൈസ്. ഇവിടാണെങ്കിൽ അത്യാവശ്യം ഭയങ്കര വലിയ തിരയുണ്ട്. നാട്ടിക ബീച്ചാണ് കേട്ടോ, മേഘത്തീരം ബീച്ചല്ല. ഇപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്.
ഗൈസ് നമ്മളിപ്പം ബീച്ചിലാണുള്ളത്. ഇപ്പം ഇവിടെ ഇപ്പം അടുത്ത ഗ്രൂപ്പിൻ്റെ കൾച്ചറൽ ആക്ടിവിറ്റി നടക്കാൻ പോവാണ്. അപ്പം അതിൻ്റെ കുറച്ച് സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പം ആ ഒരു സംഭവത്തിലേക്ക് കാണാം. ഞങ്ങൾക്ക് ഇത് കാണുന്നുണ്ട്. ആ പാട്ട് പോസ് ചെയ്താലും പ്ലേ ചെയ്താലും ഇവിടെ ഒറ്റയ്ക്ക് വന്നേക്ക്. ആ ഞാനുണ്ട് ഞാനുണ്ട്. ഗൈസ് നമ്മളിപ്പം എന്താ മറ്റേ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം എല്ലാവരും ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കടൽ വൃത്തിയാക്കുന്ന പരിപാടിയിലാണ് എല്ലാവരും. അപ്പം എന്തുവാ എല്ലാവരും ഇവിടെ വൃത്തിയാക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഫോട്ടോ എടുത്ത് സാറിന് അയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓർക്ക് ഫോട്ടോ എടുക്കുക, അതിൻ്റെ കൂടെ വീഡിയോ കൂടെ എടുക്കത്തേ ഉള്ളൂ. അപ്പം ഇതാണ് എൻ്റെ പുറയിലാണ് എല്ലാവരും ചാപ്പുകാരി. ഇതിനകത്ത് ഇടുക, ഞാൻ അപ്പം ആവശ്യമില്ല. ഗൈസ് ഇവിടെ ഇപ്പം എല്ലാവരും ഭയങ്കര വൃത്തിയാക്കുന്ന പരിപാടിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഓരോരുത്തർ കണ്ട് ഇവിടെ ചെപ്പിച്ച കോടുകൾ പാലി വിളിച്ചു കൊടുത്തു.
സെറ്റിയാണ്. നമ്മളിവിടെ കടപ്പുറം മൊത്തം വൃത്തിയാക്കി ഗായ്സ്. ഇത് കണ്ടോ ഗായ്സ്, ഏതാണ്ട് 15 കിലോളം വരും ഗായ്സ്. ഏറ്റവും കൂടുതൽ ഗ്ലൗസ് ഇട്ടെല്ലാം അഴുക്കായി ഗായ്സ്. അതില് ഫോട്ടോഗ്രാഫിയാണ് ഇന്ന് ഗായ്സ് അവന്റെ ജോലി. ഗായ്സ്, ഈ കോവിഡ് മഹാമാരിയുടെ കാലത്തും ഞങ്ങൾ ഞങ്ങളുടെ സേഫ്റ്റി പോലും നോക്കാതാണ് ഗായ്സ് ഈ സേവനം നടത്തുന്നത്. സബ്സ്ക്രിപ്ഷനാണ് ഞങ്ങളെ കൂടുതൽ വീഡിയോയിലേക്ക് പ്രേരിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇത് ഞങ്ങളുടെ കൃഷ്ണ. അടുത്തുള്ള അമർത്താൻ മറക്കരുത്, എന്നാലേ ഞങ്ങൾക്ക് ലൈക്ക് കൂടുള്ളൂ. ഓക്കെ ഗായ്സ്, ഓരോരുത്തര് വേസ്റ്റ് പറക്കിക്കൊണ്ട് വരുന്ന വീഡിയോയാണ് നിങ്ങളിപ്പം കണ്ടോണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ല ഗൈസ്. അവിടെ വേറൊരാളാണെങ്കിൽ വലിയ എവണ്ട തപ്പുകള് അതാരാ നിങ്ങൾക്ക് മനസ്സിലേക്കാണ് ചേർച്ചയാണത്. ഗൈസ്, ഇവിടെ ഇപ്പം എല്ലാവരും ഭയങ്കര ഫുൾ എൻജോയ്മെൻറ്റ് ഇരിക്കുകയാണ്. ചിലവർ അവിടെ ഇപ്പോൾ ഉണ്ട്, ചിലവർ ഫുൾ ഇതാണ്. ഞാനാണ് ഇവിടെ ഫുള്ള് നനഞ്ഞ ഒരു പരിപാടി ഗൈസ്, ഫുൾ വ്ളോഗിങ് മോഡിലാണ്. ഗൈസ്, ഇവിടെ ഇപ്പം എല്ലാ അവര് ടാസ്ക് കിട്ടിയിരിക്കുകയാണ് വെച്ചാൽ, ഇവിടെ എല്ലാവരും ഈ ഓരോ ഗ്രൂപ്പുകാര് ഈ മണ്ണ് വെച്ച് ഓരോ സംഭവങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത്. ഇപ്പം ഞങ്ങളുടെ ഗ്രൂപ്പൊക്കെ ഇവിടെ ഭയങ്കര ഫുൾ സെറ്റായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോരുത്തർ ഓരോന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ വ്ളോഗിങ് ഉണ്ട് എന്നാൽ പണിയും എടുക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് അങ്ങനത്തെ സ്കീമാണിത്. സോ നമുക്ക് അപ്പം ബാക്കി അപ്പം കാണാം. ഗൈസ്, നേരത്തെ സംഭവം മറ്റേ ചെയ്തത് ആ വെൽഡിങ് ഉണ്ടാക്കുന്ന സംഭവത്തിൽ ഞങ്ങൾക്കാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സിനാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര താങ്ക്സ്, പിന്നെ അല്ല കൺഗ്രാജുലേഷൻസ്. പിന്നെ നമ്മളിനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇവിടുത്തെ ഗ്രൂപ്പ് ഡാൻസ് പോലെയാണ്. ഇന്നലെ നമ്മൾ വീഡിയോ കണ്ട വീഡിയോ അതുപോലെ. അപ്പം ആ ഒരു വിഷയം കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് Thank you.
ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഇപ്പം നേരെ തിരിച്ചു പോവാണ്. എല്ലാ പ്രോഗ്രാംസും ഇപ്പോൾ ഒരു ഇതൊക്കെ സെറ്റായി കഴിഞ്ഞ് ഇപ്പം നമ്മളിപ്പം നേരെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പുറയിലാണെങ്കിലും എല്ലാവരും ഇപ്പം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ നല്ല അടിപൊളി കാലാവസ്ഥയും നല്ല അടിപൊളി കാറ്റും. അപ്പം ഞങ്ങളിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും പൊളി സ്ഥലം. ഗൈസ്, നമ്മളപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങാൻ പോവുകയാണ്. അപ്പം ബാക്കിയപ്പം ഇനി എന്തൊക്കെയാന്നുള്ളത് അറിയത്തില്ല. എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ചപ്പുചവറൊക്കെ വാരി, പിന്നെ കുറേ ഗെയിംസ് കളിക്കാൻ പറ്റി. നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഒരുവിധം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഗൈസ്, ഇപ്പം ഇവിടെ എല്ലാവരും തിരക്ക് അത്യാവശ്യമൊക്കെ ഉണ്ട്. എന്നാലും ആൾക്കാരങ്ങനെ ഇല്ല. അതുകൊണ്ട് ഇവിടുത്തെ കാലാവസ്ഥ കണ്ടിതാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ബസ്സിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഓ, വീണ്ടും ഹോസ്റ്റലിലോട്ട്. ദേവദർശൻ, എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ ഒരു നല്ല പരിപാടിയായിരുന്നു. എന്തുകൊണ്ടും എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാവ്യ വർഗീസ് പോലുള്ളവരൊന്നും തീരെ പണിയെടുത്തില്ല. ഗൈസ്, നമ്മളങ്ങനെ ഹോസ്റ്റലിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇതാണ് ഹോസ്റ്റല്. സമയം 8 മണി നോക്കട്ടെ, 8:30 ആണ് ഗൈസ്. അയ്യോ, ഒരു പരിവായി. ഇതാണ് ഗൈസ് ഹോസ്റ്റല്. അപ്പം നമ്മൾ രാവിലെ പോയ പോക്കാണ്. എന്തായാലും അടിപൊളി ട്രിപ്പായിരുന്നു. ഇതിൻ്റെ എൻഡിങ്ങും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഗൈസ്, അപ്പം നമ്മളപ്പം ഞാനപ്പോൾ ഹോസ്റ്റലിലെത്തി. ഹോസ്റ്റലിലെത്തിയെന്ന് ഫ്രഷായി. എന്നിട്ട് പോലെ എൻ്റെ മുഖത്ത് ഭയങ്കര ക്ഷീണമുണ്ട് ഗൈസ്. ഭയങ്കര ഉറക്കം വരുന്നു. അപ്പം ആ ഒരു സമയത്ത് ഈ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം എല്ലാവർക്കും അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തുവാ, നമ്മൾ പോയത് നാട്ടിക ബീച്ചാണ്. നാട്ടിക ബീച്ച് നിങ്ങൾ വീഡിയോക്കകത്ത് കണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് ഒട്ടും അങ്ങനെ ആൾക്കാരങ്ങനെ ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പം എല്ലാവർക്കും ഒരു പ്രൈവസി കിട്ടും. പിന്നെ അത്ര തിരക്കും ഇല്ല. ഈ സ്നേഹതീരം ബീച്ചാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും ഗൈസ് പോവാനും ഒക്കെ. ഞാൻ പോയിട്ടുള്ളതാണ്. അപ്പം ഭയങ്കര തിരക്കൊക്കെയാണ് ഇപ്പം. പക്ഷേ ഈ നാട്ടിക ബീച്ച് അത്രയും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം എല്ലാവർക്കും ഒന്ന് പോയി ട്രൈ ചെയ്യാവുന്നൊരു ബീച്ചാണ്. പിന്നെ ഇത് തൃശ്ശൂരിൽ നിന്ന് അതായത് മറ്റേ ഗുരുവായൂര് പോകുന്ന ആ റോഡ് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ്. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ നോക്കി അറിയാം. അപ്പം ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളു ഗൈസ്. ഇത് NSS ഭാഗമായിട്ടാണ് പോയത്. മൊത്തം ബീച്ചൊക്കെ ഒരുവിധമൊക്കെ സെറ്റായി, ക്ലീനിങ് പർപ്പസൊക്കെ ചെയ്തു. എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ നിന്ന് ഫുൾ സെറ്റായി ഒരുമിച്ച് നിന്ന് തന്നെ എല്ലാ ക്ലീനിങ്ങും പിന്നെ ഗ്രൂപ്പിൻ്റെ കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം നടത്തി. അപ്പം ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണം കൂടി അമർത്തുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നാലേ എനിക്ക് എൻ്റെ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഡിഫെക്റ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. അപ്പം എല്ലാവർക്കും അപ്പം ഗുഡ് നൈറ്റ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ടാറ്റാ.